തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വപ്ന സുരേഷും കൂട്ടാളികളും തവണയാണ് സ്വർണം സ്വർണം കടത്തിയതായി കസ്റ്റംസ് കസ്റ്റംസ് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ് കടത്തിയതെന്നും നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ജൂലൈ ും ബാഗേജുകൾ വന്നത് ഇരുപത്തിമൂന്ന് തവണയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ബാഗേജ് ക്ലിയർ ചെയ്തത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സരിത്താണെന്നും കസ്റ്റംസിന് വിവരം ലഭിച്ചു നൂറ്റി അമ്പത്തിരണ്ട് കിലോ വരെ ഭാരമുള്ള ബാഗേജുകൾ ഇത്തരത്തിൽ വന്നിരുന്നതായും കണ്ടെത്തി സ്വർണം പിടിച്ചെടുത്ത ബാഗിന്റെ തൂക്കം എഴുപത്തിയൊൻപത് കിലോ ആയിരുന്നു ഇതിൽ മുപ്പത് കിലോ സ്വർണ്ണമായിരുന്നു ഇത്തരത്തിൽ വിമാനത്താവളം വഴി വൻതോതിൽ സ്വർണം ഒഴുകിയതായാണ് കസ്റ്റംസ് കണ്ടെത്തിയത് താനാണ് ബാഗേജ് ക്ലിയർ ചെയ്തിരുന്നതെന്ന് സരിത്ത് കസ്റ്റംസിനോട് സമ്മതിച്ചിട്ടുമുണ്ട് ഫൈസൽ ഫരീദിനെ പോലുള്ള നിരവധി ആളുകൾ ഡിപ്ലോമാറ്റിക് ബാഗേജുകളിൽ സ്വർണം അയച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും കസ്റ്റംസ് അധികൃതർ അറിയിച്ചു ഇതിനിടെ സ്വപ്ന ഒളിവിൽ പോകുന്നതിന് മുൻപ് സുഹൃത്തിനെ ഏൽപ്പിച്ച ബാഗിൽ നിന്ന് കസ്റ്റംസ് പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെടുത്തു സ്വർണം പിടികൂടിയതിന് പിന്നാലെയാണ് ഒളിവിൽ പോകുന്നതിനു മുമ്പായി സ്വപ്ന ബാഗ് സുഹൃത്തിനെ ഏൽപ്പിച്ചത് സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് വിളിച്ചു വിളിച്ചുവരുത്തി ബാഗ് വാങ്ങുകയായിരുന്നു ഇതിൽ നിന്നാണ് പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയത് പ്രതികളുടെ മറ്റ് ആസ്തികളും പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് ജീവൻ